ഈ പ്ലസ് വൺ പരീക്ഷ ഓണത്തിനാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പായി തന്നെ ഈ പരീക്ഷാ ഭാഗങ്ങൾ, ഏതെല്ലാം പാഠഭാഗങ്ങളിൽ നിന്നാണ് പരീക്ഷ വരിക എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു നിർണയം ഉണ്ടാകുമോ? അതുപോലെ തന്നെ സ്കൂളുകൾ ക്ലാസ്സുകൾ ഓൺലൈൻ ആണെന്ന് പറയുന്നു, ഈ അധ്യാപകരൊക്കെ സ്കൂളുകളിൽ ഹാജരാകേണ്ട സാഹചര്യം ഉണ്ടോ? ഓണത്തിനാണ് പരീക്ഷ എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഓണത്തിൽ ആരെങ്കിലും പരീക്ഷ നടത്തുക? ഓണാവധിയോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ പരീക്ഷ നടത്താൻ പറ്റുമെന്ന് പരിശോധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് അത്രയേ എടുക്കുന്നുള്ളൂ. മറ്റേ അധ്യാപകരെ സ്കൂളുകളിൽ എത്തുക എന്നുള്ളത് ഇന്ന് ഒരാവശ്യമാണ്. കാരണം അധ്യാപകർ കുട്ടികളുമായി നേരിട്ട് സംവദിക്കാനാണ് പോകുന്നത്, നേരിട്ടല്ല ഓൺലൈനിലൂടെ സംവദിക്കാനാണ് പോകുന്നത്. അതിൻ്റെ അത്തരമൊരു മാറ്റം ഇപ്രാവശ്യത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ കുട്ടികൾ കുറേ കൂടി സജീവമാകും ഇതിൻ്റെ ഭാഗമായി. നേരത്തെ ഏകപക്ഷീയമായ ഒരു കേട്ടിരിക്കൽ മാത്രമാണ്, ഇപ്പോൾ അവർക്ക് അങ്ങോട്ട് സംവദിക്കാൻ കഴിയുന്ന ഒരവസ്ഥ വരും. അങ്ങനൊരു മാറ്റം വരുന്നുണ്ട്. ൂടി സർവകലാശാല പരീക്ഷകൾ നടത്തും എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. അന്നേരം ഈ ലോക്ക്ഡൌൺ നീട്ടിയ പശ്ചാത്തലത്തിൽ അത് നീട്ടിവെക്കാൻ വേണ്ടി ആലോചിക്കുന്നുണ്ടോ? ഒരു കാര്യം കൂടി, ഈ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് നടൻ പൃഥ്വിരാജ് ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ഈ സംഘപരിവാർ വ്യാപകമായ ആക്രമണം നടത്തുന്നു. സി എം അതിനെ എങ്ങനെയാണ് കാണുന്നത്? 15 എന്ന് പറയുന്നത് 9 ശേഷമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൽ വേറെ മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല. ഇപ്പോൾ അവരവരുടെ വഴിക്ക് നീങ്ങട്ടെ എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. അന്നത്തെ സാഹചര്യത്തിൽ എന്ത് വേണമെന്ന് അപ്പോൾ തീരുമാനിക്കാം. പിന്നെ പൃഥ്വിരാജ് പ്രകടിപ്പിച്ച വികാരം നമ്മുടെ സമൂഹത്തിൻ്റെ വികാരമാണ്. കേരളത്തിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും സ്വാഭാവികമായും ഉണ്ടാകുന്ന വികാരം, അത് ശരിയായ രീതിയിൽ പൃഥ്വിരാജ് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. അതിനോട് അസഹിഷ്ണുത കാണിക്കുന്നത്, അതിനോട് മാത്രമല്ല എല്ലാറ്റിനോടും, ഇങ്ങനെയുള്ള എല്ലാറ്റിനോടും അസഹിഷ്ണുത കാണിക്കുന്ന നിലപാടാണല്ലോ സംഘപരിവാർ സാധാരണ സ്വീകരിച്ചു വരാറുള്ളത്. അതിപ്പോൾ പൃഥ്വിരാജിൻ്റെ നേരെയും കാണിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ കാണേണ്ടതായിട്ടുള്ളൂ. അതിനോട് നമ്മുടെ സമൂഹത്തിന് യോജിപ്പില്ല. ആ കാര്യത്തിൽ പൂർണ്ണമായും അത്തരം വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന, അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന സംഘപരിവാറിനോട് വിയോജിച്ച് തന്നെയാണ് നമ്മുടെ നാട് നിൽക്കുക. ഇത്തരം കാര്യങ്ങളിൽ പൃഥ്വിരാജിനെ പോലെ എല്ലാവരും മുന്നോട്ട് വരാൻ സന്നദ്ധമാവുകയുമാണ് വേണ്ടത്. ഈ സർക്കാരിൻ്റെ കീഴിലുള്ള ഈ കെട്ടിടങ്ങളിൽ വാടക നൽകേണ്ട ഒരു സ്ഥിതിയുണ്ട്. കടകൾ പൂട്ടിക്കിടക്കുകയാണ് ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട്. അതിലൊരു വാടക ഇളവ് നൽകുമോ? മറ്റൊന്ന്, ഈ മലപ്പുറം ജില്ലയിൽ ചില വാർഡ് മെമ്പർമാര് സ്വന്തം നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അവരുടെ അക്കൗണ്ടിലേക്ക് പിരിച്ച് എടുക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. അത് സർക്കാരിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ? നടപടി ഉണ്ടാകുമോ? അല്ല, അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ഈ സാധാരണഗതിയിൽ ആർക്കെങ്കിലും സഹായം കൊടുക്കുന്ന ഒന്നാണ്. ആ സഹായം കൊടുക്കുന്നത് അവരുടെ അക്കൗണ്ടിലേക്ക് പോവുകയാണല്ലോ ചെയ്യുക. അതേതെങ്കിലും ഒരു മെമ്പർക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല. അങ്ങനെ മാറ്റിയെടുത്താൽ അത് ഗുരുതരമായ വീഴ്ചയും കുറ്റകരമായ നടപടിയായിരിക്കും. അതിനെതിരെ ആവശ്യമായ നടപടിയും ഉണ്ടാകും. മലപ്പുറത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ ധാരാളം പഞ്ചായത്തുകളിൽ ഇപ്പോൾ ജനകീയ ഹോട്ടലുമില്ല, നമ്മുടെ കമ്മ്യൂണിറ്റി കിച്ചണുമില്ല. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ് അവിടെ. അക്കാര്യത്തിൽ കൂടുതൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കലക്ടറോട് പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം സ്ഥാപിക്കാനാവണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സിഎംഎ, രജിസ്ട്രാർ ഓഫീസുകൾ അടഞ്ഞു കിടക്കുകയാണ്. ഈ കുടികിടപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കാരണം പലർക്കും ഈ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കാൻ കഴിയുന്നില്ല. അതിനൊരു പരിഹാരം ഉണ്ടാക്കുമോ? മറ്റൊന്ന്, ഈ ഫ്രിഡ്ജുകൾ നന്നാക്കുന്ന കടകളുണ്ട്, അത് ഇപ്പോൾ തുറക്കാനുള്ള ഒരു അനുമതി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവർക്കൊക്കെ ഈ മരുന്നുകൾ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു പ്രധാന സംവിധാനം ഫ്രിഡ്ജുകളാണ്. അപ്പൊ അത് തുറക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടോ? ഫ്രിഡ്ജ് എവിടെ തുറക്കാൻ? ഫ്രിഡ്ജുകൾ നന്നാക്കുന്ന കട. ഫ്രിഡ്ജ് തുറക്കാനുള്ള, ഫ്രിഡ്ജ് നന്നാക്കാനുള്ള കടകൾ അല്ലേ? അത്തരം കാര്യങ്ങള് ഇപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ അളവിൽ പെടും. അത് കുഴപ്പം വരില്ല. മറ്റത് ഓഫീസുകൾ ഇപ്പൊ സാധാരണ നിലക്ക് കുറച്ച് ആളുകളെ വെച്ച് പ്രവർത്തിക്കുക എന്നുള്ള നില വന്നല്ലോ. അപ്പൊ ആ പ്രശ്നവും പരിഹരിക്കപ്പെടും. അപ്പോ കള്ള് ഷാപ്പ്, കള്ള് പാഴ്സലായിട്ട് കൊടുക്കുന്ന കാര്യത്തിൽ സിഎം ഒരു കാര്യം പറഞ്ഞായിരുന്നു, പക്ഷേ ഈ ബിവറേജ് ഔട്ട്ലെറ്റുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞില്ല. മാത്രവുമല്ല, ഈ ബിവറേജ് എം ഡി നഷ്ടത്തിലാണ് എന്നുള്ള സാഹചര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? 100 കോടിയോളം രൂപ ഇപ്പോൾ അടഞ്ഞു കിടക്കുന്നത് കാരണം നഷ്ടത്തിലാണെന്നും പറയുന്നു. അല്ല, അത് സ്വാഭാവികമല്ലേ? അടഞ്ഞു കിടക്കുമ്പോൾ പിന്നെ വരുമാനം കൂടില്ലല്ലോ. ഓ, അത് സ്വാഭാവികമാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് എടുക്കാം, അതാതല്ലോ.